boy. That's it. Keep it up. Yeah. Hmm? Ooh. Fantastic. Ini, ni mau cuci. Okay, fine. Got him. What happened, man? Hey, Sunil. Hey, come on. Hey, let's go. Right. Please, come on. Please. Worry, worry, worry. Ah, just sit down and relax. Yeah, yeah, yeah. Worry, worry, worry. Don't worry, man. You'll be fine. No problem. Come on, let us move. Come, get up. നേരത്തെ വന്നല്ലോ ഡാഡി ഇപ്പൊ ഫോൺ ചെയ്തേ ഉള്ളൂ വരാൻ ഇനി രണ്ടു ദിവസം ആവൂത്രേ പിന്നെ മമ്മി കാലത്തെ പോയതാ ഏതാണ്ട് പെണ്ണുങ്ങളുടെ മീറ്റിംഗ് മറ്റോണ്ടെന്നാ പറഞ്ഞ എന്റെ കമന്ററി പിന്നെ കാശ് വല്ലതും വേണമെങ്കിൽ താക്കോൽ മുകളിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു ഓ അത്രയെങ്കിലും ഒന്ന് ചെയ്തല്ലോ ഓ കുഞ്ഞിന് വിശക്കുന്നുണ്ടായിക്കല്ലേ താനൊന്നും ചുമന്നുകൊണ്ട് വരണ്ട ഓ അയാൾക്കൊരു സ്നേഹം കേറുന്നു എന്തു ചെയ്യാം നല്ലൊരു ജന്മമായിരുന്നു പറഞ്ഞിട്ടെന്താ കാര്യം പോയില്ലേ നല്ലവരെയൊക്കെ ദൈവം വേഗം വിളിക്കൂടാ ഇതെപ്പോഴായിരുന്നു അയ്യോ പാവം അന്തോണിച്ചേട്ടൻ മരണത്തിൽ അദ്ദേഹത്തിന് അഗാധമായ ദുഃഖമുണ്ട് അവിടെ ഇരുന്നോട്ടെ അല്ല
ചത്തുപോയെന്ന് കരുതി നമ്മളും ഉണ്ടായിരുന്നിട്ട് എന്താ കാര്യം? അച്ചായോ സാധനമുണ്ടോ? അളവ് എത്രയാ? നീളോ മീതിയും പറ. എന്തിന്റെ? ശവത്തിന്റെ അല്ലാതെ എന്താ? ഒന്ന് കണ്ണു തുറക്ക്, എന്നല്ലേ കാണാൻ പറ്റൂ. ആ നിങ്ങളാ? ഇതെപ്പോ സംഭവിച്ചതാ? ഇന്നലെ രാത്രി അത്താഴം കഴിഞ്ഞ്. അത്താഴം ആരാ കഴിച്ചേ? അല്ല, ഉച്ചക്ക് ഊണ് കഴിഞ്ഞ്. ഊണ് ഏതാണ്ടാ നേരത്തെ കിടന്നതാ? അല്ല, ഇതിങ്ങനെ തുറന്നു വെച്ചോണ്ട് കിടന്നുറങ്ങിയാലേ ആരെങ്കിലും വന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോയാലോ? ഇവിടെ എന്താ എടുക്കാനുള്ളത്? ശവപ്പെട്ടി. അത് ആർക്കാ വേണ്ടത്? ശവങ്ങൾ. കുഞ്ഞുങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ശവങ്ങൾ മൂഷ്ടിക്കില്ല. എന്റെ ഇത്രയും നാളത്തെ അനുഭവം കൊണ്ട് പറയാ, ജീവിച്ചിരിക്കുന്നതിനേക്കാളും ഭേദം വിശ്വസിക്കാൻ ശവങ്ങളാ. പെങ്ങന്മാരനെ കല്യാണം വരെ കഴിച്ചു കൊടുക്കാം, ചത്ത് കിട്ടിയോ രക്ഷപ്പെട്ടു. അപ്പോഴേ ഞങ്ങൾ കാലത്തെ വന്നത് ഈ ശവപുരാണം കേൾക്കാനല്ല, കാലത്തെ നല്ലൊരു മൂടുണ്ടാക്കാനുള്ള വഴി എന്താ നോക്ക്. മൂടുണ്ടാക്കാൻ ഞാൻ ആ പൊതി എവിടെ വെച്ച്? അല്ല, ഇത് എപ്പ എത്തി? എന്റെ പിന്നാലെ വരുവിൻ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്റെ കൈവശമുണ്ട്. മിലിറ്ററി എങ്കിലും രാവിലെ ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവൂടെ. വേറെ എന്താ പണി? ഞാൻ പറഞ്ഞില്ലടാ, ഞാൻ നോക്ക് സംഗതി റെഡി. ഇത് എവിടുന്ന് തപ്പിയെടുത്തറ കൊച്ചു കള്ള? അന്വേഷിപ്പിൻ, കണ്ടെത്തും. അങ്കിൾ കാലത്തെ ഒരു ബൈബിൾ മോഡലാണല്ലോ. ഇപ്പോ ഉള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉറക്കം വരുന്നില്ല. ഹേയ് വേണ്ട വേണ്ട, ഞങ്ങൾ ഇപ്പോ ജീവൻ കൊടുത്തിങ്ങോട്ട് എഴുന്നേപ്പിച്ച് കൊണ്ടുവന്നേ ഉള്ളൂ. ആരെങ്കിലും ഒന്ന് തെറുത്ത് കൊടുത്താ പിന്നെ വലയിച്ചങ്ങ് കേറ്റിക്കോളൂ. എന്റെ പൊന്ന മക്കളെ, പഴയ ആത്മാവല്ലേ, പെട്ടെന്നൊന്നും അങ്ങനെ പൊഴിഞ്ഞു പോവില്ല അല്ലേ? അപ്പോ എന്താണ് ഇന്നത്തെ ചർച്ചാ വിഷയം? എന്റെ കർത്താവേ, എന്താടോ? ഞാൻ ഈ ശവപ്പെട്ടി മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ ഒരു കാര്യമുള്ളേ? നമ്മുടെ നാട്ടില് കൊള്ളാവുന്ന ഒരുത്തൻ മരിച്ചിട്ട് 2 മാസമായില്ലേ? അച്ഛൻ പേടിക്കാതെ, ഈ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കം ഒക്കെ ഇവിടെ ഉണ്ടാവും. അച്ഛന് യോഗം ഉണ്ടെങ്കിൽ പോരല്ലോ. ചാവുന്ന ക്രിസ്ത്യാനി തന്നെ ആവണ്ടേ? കഴിഞ്ഞ ആഴ്ചയില് കാരക്കാൻ മുറിയില് ഒരു ബസ് മറി, കേട്ട വഴി ഞാൻ ഓടി. 2 എണ്ണം ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ കാര്യം? 2 ഹിന്ദുക്കളാ. അതുപോലെ തന്നെ ഞവരിക്കുളത്തില് ഒരു അമ്മയും ഒരു മോനും. ഇതൊക്കെ യോഗനെ കിട്ടുമ്പോഴേ ഇത് കിട്ടുള്ളൂ. ഞാൻ ചെന്ന് ഇങ്ങനെ ഇടോ, തനിക്ക് ഈ ശവത്തിന്റെ കാര്യമല്ലാതെ വേറൊന്നും പറയാനില്ലേ? ശവപ്പെട്ടി കച്ചവടക്കാരൻ പിന്നെ സുവിശേഷ പ്രസംഗം നടത്താ. എടോ അന്തോണി, ഈ കുഞ്ഞാറുകൾ എന്തിനാ പള്ളിക്കുടുത്തി പോലും പോകാതെ നേരെ ഇങ്ങോട്ട് വരുന്നത്? എന്തിനാ? ഞങ്ങൾക്ക് ആ നരകം വേണ്ട, ഞങ്ങൾ ഈ സ്വർഗത്തിന്റെ പടിവാതിലിൽ കുത്തിയിരുന്നോളാം. കേട്ടല്ലോ, ഇടോ മരിച്ചവരുടെ കഥകളല്ല, ജീവിച്ചിരിക്കുന്നവരുടെ വീരകഥകളാണ് ചെറുപ്പക്കാർ ഉത്തേജനം നൽകുന്നത്. ഉദാഹരണമായി, ഫോർ എക്സാമ്പിൾ, ജപ്പാൻകാരുടെ ചീറുന്ന പീരങ്കിക്ക് മുമ്പിൽ ഡിസംബറിലെ തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ ഒരു കൊച്ചു വിച്ചാത്തി പോലും കയ്യിലില്ലാതെ ഈ ഞാൻ യങ്കൽ ഫെർണാണ്ടസ്. അപ്പൊ അതും വേണ്ടേ? ഉച്ചപൂജയ്ക്കുള്ള ഒരു പൊതി ഇങ്ങി തന്നാ ഞങ്ങളങ്ങ് കാശെടുക്ക. തൽക്കാലം ഇതിരിക്കട്ടെ, ബാക്കിയൊക്കെ പിന്നെ കണക്ക് പറയാം. ഒരു താങ്ക്സിലും പറയടോ. ഇടോ ദരിദ്രവാസി ഉച്ചയ്ക്ക് നക്കാനുള്ളത് തരുന്നത് ഈ പിള്ളേരല്ലാതെ തന്റെ ശവങ്ങളല്ല. താങ്ക്സ്. അതില്ല, വൈകുന്നേരം കാണണം. നാളെ വന്നാലും മതി. ഞാനൊന്ന് തീരുമാനിച്ചു. എന്താ? ഞാൻ ഈ അടുത്ത കാലത്തെങ്ങും മരിക്കുന്നില്ല. അയ്യോ, അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പെട്ടിയുടെ കാര്യം എന്താ ചെയ്യാ? അതിനേതെങ്കിലും കൊള്ളാവുന്ന ശവങ്ങൾ വന്നോളും. ഇടോ നമ്മള് പോയാ പിന്നെ കുഞ്ഞാടികളെ ആര് നയിക്കും? ഞാനൊന്ന് ഉറങ്ങാൻ പോവാ, താനത്തെ ഉറങ്ങിരിക്ക. അയ്യോ, ഞാനും 3-4 ദിവസമായി ഉറങ്ങിട്ട്. ഉറക്കം വരിക. ഭക്ഷണം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കുഞ്ഞെ.
എനിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ഒന്ന് വന്ന് കഴിക്കേ, എന്നിങ്ങനെ അത്താഴപ്പഴിച്ചു കിടന്നാലോ. ഈ നാട് നന്നാക്കാനാണെന്നും പറഞ്ഞ് എൻ്റെ ഒരു നടപ്പും ക്ലബും സംസ്കാരവും ഇതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണടക്കിയാണ്. നിന്റെ ഒരു ശൃംഗാരവും മറ്റുള്ളവരുടെ മുമ്പിലെ കൊഴച്ചിലും അറിയിച്ചു അടങ്ങുന്നു അനാവശ്യം പറയരുത് കേട്ടോ. അനാവശ്യം പോലും നിന്റെ പുറകെ കിടക്കുന്ന പൂവാലന്മാരുടെ ലിസ്റ്റ് എടുത്ത് ഞാൻ കൈ തരണമായിരിക്കും. ഒരു സൽഗുണ സമ്പന്നൻ മറ്റുള്ളവരൊന്നും അറിയുന്നില്ലെന്നായിരിക്കും വിചാരം. കൊഞ്ചാനും കൊയാനും അല്ലെങ്കിൽ പിന്നെ എന്തിനാ സെക്രട്ടറി എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത്? അതെന്റെ ബിസിനസിന്റെ കാര്യമാണ്. അറിയാം അറിയാം, ഹോട്ടൽ മുറിയിലെ അല്ല മോൻ എണീറ്റോ, മമ്മി കാപ്പിയും കൂടി വരാനിരിക്കുകയല്ലായിരുന്നോ? ഡാഡി ഇന്നലെ വന്നപ്പോ മോനെ മുറിയെ കണ്ടില്ലല്ലോ, നീ എവിടെ പോയി? പിന്നെ ആമ്പിള്ളേരാകുമ്പോ പുറത്തൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിന്നിരിക്കില്ലേ? അല്ലേ മോനെ, അതുകൊള്ളാം. പിന്നെ പിന്നെ കള്ളനാന്ന് അന്നല്ലേ മനസ്സിലായത്? ആ പെർഫോമൻസ് ഉണ്ടല്ലോ, വരാതിരിക്കാൻ ഒക്കോ. അപ്പോ നീ തീർച്ചയായും അങ്ങോട്ട് വരുമല്ലോ. ഓക്കെ മോനെ, ഈ ന്യൂ ഇയറിന് മമ്മി എന്താ പ്രസന്റേഷൻ തരേണ്ടത്? ഒന്നും വേണ്ട, ഉപദ്രവിക്കായിരുന്നാ മതി. ഇപ്പൊ നിനക്ക് ഞാനൊരു ഉപദ്രവായല്ലേ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. ഇപ്പൊ കൂടെ നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാണേണ്ടവരെയൊക്കെ കാണാൻ നിന്റെ ഡാഡിയോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എവിടെ നോക്കിയത് ആക്സിഡന്റിന്റെ വിവരമേ ഉള്ളൂ. ആ നീ ബൈക്ക് എടുക്കണ്ട കേട്ടോ, കാറെടുത്താ മതി. എന്നെന്തിനാ ഇവിടെ പിടിച്ചു കൊണ്ടുവന്നെ? ഞാൻ അവിടെ ഇത്തിരി കഞ്ചാവ് ഒലിച്ചു വേണ്ട. നീ ലൈറ്റും കെടുത്തില്ലോ?
അങ്ങേര് ഫ്ലാറ്റ് ഫ്ലാറ്റോ നോക്കട്ടോ അന്തോടിച്ചേട്ടോ അളവെത്രയേ നീളോ മീതിയും പറ ഇത് ഫ്ലാറ്റ് തന്നെയാ നല്ലൊരു ന്യൂ ഇയർ ആയിട്ട് ഏതെങ്കിലും ഒരു ചരക്കിന് ഹാപ്പി ന്യൂ ഇയർ അടിച്ചില്ലേ പിന്നെ എപ്പോഴാണ് അട അടിക്കുന്നേ അതിനില്ലല്ലോ എന്ന് പറഞ്ഞാ പറ്റില്ല ആർക്കെങ്കിലും ഒന്ന് വിളിച്ചെങ്കിലും പറയണടാ അതിനിപ്പോ എവിടെയാടാ പെണ്ണ് ഞാനൊരു ഐഡിയ പറ ഇവന്റെ ഒരു ഐഡിയ സാർ മിണ്ടായിട്ട് ഞാനിത് പറയട്ടെ നമ്മൾ ഐശ്വര്യമായിട്ട് ടെലിഫോൺ ഡയറക്ടറി എടുക്കുന്നു ദൈവത്തെ വിചാരിച്ച് തുറന്ന് ഒരു നമ്പർ തപ്പുന്നു ഏതെങ്കിലും ഒരു പെണ്ണിന്റെ നമ്പർ കിട്ടൂലേ പിന്നെ നമ്മള് ഫോണില് ഹലോ ഹാപ്പി ന്യൂ ഇയർ ഇവന്റെ ചില ഐഡിയാസ് കൊള്ളാം കേട്ടടാ അതിന് പാരട ചെയ്യാൻ പോണേ അത് പിന്നെ നമ്മളെ പറ്റൂല എനിക്കില്ല എന്താ Now we'll make a phone call, okay? Oh God, Father, Son, and the Holy Spirit. Got it. Love creeper. Prema Leda. 67653. I will get her. It's ringing. Hello, Premlata here. Hi, ഒരു പെണ്ണടാ പെണ്ണോ പറ വേഗം പറ ശബ്ദ മധുരം ഹാപ്പി ന്യൂ ഇയർ പിന്നെ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് കട്ടിതടാ അങ്ങനെ വിടാൻ പാടില്ല ഐ വിൽ ഗെറ്റ് ഹർ ശബ്ദം മധുര സാരല്ലടാ പെണ്ണിന്റെ വയൽ നിന്നല്ലേ മധുരിക്കും ഐ വിൽ ഗെറ്റ് ഹർ അവള് റിസീവർ താഴെ വെച്ചിട്ടുണ്ടാകും അവളെ അങ്ങനെ വിടാൻ പറ്റില്ല ടേ നാളെ പിടിക്കണം ഡോണ്ട് ഫോർഗെറ്റ് ദി നമ്പർ 67653 ഹലോ ഉഷയാണോ
സെയിം ടു യു. സുനില, ഇപ്പൊ വിളിക്കാം. മോനെ, മോനെ, സുനിൽ, എന്തൊരോർക്കാ മോനെ ഇത്? ദേ ഉഷ ലൈനി നിൽക്കുന്നു. മമ്മിയാണ് മോനെ നെനിപ്പിക്കുന്നത്. ജാനുവരി ഫസ്റ്റ് അല്ലേ? ഹലോ, സുനിൽ സ്പീക്കിംഗ്. ആ, സെയിം ടു. ആ, നാളെ മറ്റോ ആകാം. ഓക്കെ. നിന്റെ ശബ്ദ മാതിരിക്ക് ഒരു ഗിഫ്റ്റ്, ഒരു വിദൂര ചുംബനം. ഹലോ, ഹലോ, കട്ടായടാ. ഒരു മയം ഇല്ലാതാന്നല്ലോടാ. ഇവളല്ല, ഇവളെക്കാൾ വലിയവൾ വീഴും. പിന്നല്ലേ പാവം പ്രേമല്ലതാ. ഒന്നുകൂടെ നോക്കടാ. തെറി ഞാൻ തന്നെ കേൾക്കണം അല്ലേ? നീയല്ലേടെ മോനെ ഹീറോ. ഒന്നുകൂടെ നോക്കടാ പായ. നിന്റെ ഒരു വെപ്രാളം. ആ വെള്ളം നമുക്ക് എത്രയാണ് നമ്പർ? 6-7-6-5-3. ഹലോ, മോളെ ഇനി വാ. കൊച്ചമ്മ മേലാത്തെ സാവിത്രി കൊച്ചമ്മ വിളിക്കുന്നു. ഹലോ. ആ, കോളടിച്ചു. ആര്? ചേട്ടനോ? ചേട്ടൻ എപ്പോഴും ടൂറിലാണല്ലോ. വല്ലപ്പോഴും ഇവിടെ ഉണ്ടായ ഭാഗ്യം. പിന്നെ മോളുള്ളതുകൊണ്ട് ബോറടി അറിയുന്നില്ല. അവളും കോൺവെന്റ് പോയ പിന്നെ വീണ്ടും തനിച്ചായി. രണ്ടുപേരും കൂടെ ഒരു സിങ്ങോട്ട് വാ. വെക്കട്ടെ. എന്താടാ പറയണ്ടേ? നീ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയടാ. റെഡി ആയിട്ടിരിക്കാൻ പറ. ഞാനേ അങ്ങോട്ട് വരികയാണ്. നീ റെഡി ആയിരിക്ക. റെഡി എന്ന് പറഞ്ഞാൽ നിന്റെ ബർത്ത്ഡേ സ്വീറ്റിൽ പിറന്ന പോലെ. ഹലോ, ഹോട്ടൽ മെട്രോ. മിസ്റ്റർ ജയകുമാർ ഒന്ന് കണക്ട് ചെയ്യാമോ? പുറത്തു പോയിരിക്കണോ? വന്നാ വീട്ടിലേക്കൊന്ന് വിളിക്കാൻ പറയണം. മിസ്സസ് ആണ്, അത്യാവശ്യ കാര്യമാണ്. ഹലോ,
പിന്നെ എൻഗേജ്ഡ്. ഓ, ഇപ്പൊ വിളിച്ചതും അയാൾ തന്നെയാണെന്ന് ഉറപ്പാണോ? ഏ, ശരി, നിങ്ങൾ അപ്സെറ്റ് ആകാതെ ഞാൻ ഉടനെ വേണ്ടത് ചെയ്യാം. നിങ്ങളുടെ അഡ്രസ് ഒന്ന് പറയൂ. ആ, ശരി. ഓരോ ദിവസവും പത്രത്തിൽ വരുന്ന വാർത്തകൾ കാണുമ്പോ മനസ്സിൽ പേടിയാ. ഇവിടെ ഞാനും മോളും മാത്രമേ ഉള്ളൂ. ധൈര്യമായിരിക്കെ, എന്തായാലും പോലീസിന്റെ സഹായം എപ്പോഴും ഉണ്ടാവും. ഒരു നിസ്സാരമായ ഫോൺ കോൾ ആണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തള്ളിക്കളയാവുന്ന ഒരു കേസല്ലിത്. ഒരുപക്ഷെ റേപ്പ് സംഘത്തിൽപ്പെട്ട ആരുടെയെങ്കിലും വേലയാകും. കുറച്ചു കാലമായി വളരെ വിദഗ്ധമായ രീതിയിൽ അവർ പോലീസിനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഭർത്താവിന് എന്താ ജോലി എന്ന് പറഞ്ഞത്? ഗ്വാലിയറിന്റെ മാർക്കറ്റിംഗ് മാനേജറാ. കൂടുതൽ സമയം ടൂറിലായിരിക്കും. കോള് ട്രേസ് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നോക്കട്ടെ. ഇനി മറ്റൊരു കാര്യം, ഒരല്പം വിഷമമുള്ളതാണ് എങ്കിലും ചെയ്തേ പറ്റൂ. ഇനി ഫോൺ വരുമ്പോൾ കുറെ നേരം അയാളെ സംസാരിക്കാൻ അനുവദിക്കുക. ദാറ്റ് മീൻസ് നിങ്ങൾ ഫോൺ താഴെ വയ്ക്കാതിരിക്കുക. അയാൾ എന്ത് വേണമെങ്കിൽ പറയട്ടെ, കാര്യമാക്കണ്ട. മാത്രമല്ല, നിങ്ങൾ കയാൾ പറയുന്നത് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന രീതിയിൽ റിയാക്ട് ചെയ്യുകയും വേണം. എങ്കിലേ അയാൾ വീണ്ടും വിളിക്കും. ഓരോ തവണ വിളിക്കുമ്പോഴും ഫോൺ എടുക്കണം, സംസാരിക്കുകയും വേണം. പിന്നെ കണ്ടുപിടിക്കുന്ന കാര്യം എളുപ്പമായി. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ ജോലി എളുപ്പമാവും. അപ്പോ ഞാൻ ഇറങ്ങട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. മോളല്ലേ? എന്താ മോളുടെ പേര്? ഇന്ദു. ഇന്ദു ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? യുകെജി. മെടുക്കി. വരട്ടെ. ആ, മോൾ എടുക്കണ്ട. ആ, ഫോൺ എടുക്ക്, എടുക്ക്. എന്റെ കരളിന്റെ കുളിരെ, നീയൊരു പ്രണയമന്ദാര സിന്ദൂര പുഷ്പമാണ്. നീയില്ലാത്ത ജീവിതം എനിക്ക് സഹാറാ മരുഭൂമി പോലെയാണ്. പ്രാണനാഥെ, നിന്റെ നഗ്നമേനിയുടെ വടിവുകളും തുടിപ്പുകളും സ്വപ്നം കണ്ട് എത്രയെത്ര രാത്രികളാണെന്നോ ഞാൻ ഉറങ്ങാതെ കിടന്നിട്ടുള്ളത്. നീ എന്റെ പ്രേമം അറിയാത്തതെന്താണ് പ്രിയെ? നീ എന്റെ അവൾ ഫോൺ കട്ടിയിട്ടില്ലടാ. എന്റെ സാഹിത്യം അവൾക്ക് സൂചിക്കുന്നുണ്ടെന്നാണോ തോന്നുന്നത്? ഞാൻ ചങ്ങമ്പുഴയുടെ രമണനാണ്, ഷേക്സ്പിയറിന്റെ റോമിയോ ആണ്, ഉമർ ഖയാമിന്റെ അരുമ ശിഷ്യനാണ്. ഇതാ പെട്ടെന്ന് മൈ ഡാർലിംഗ് എന്ന് പറഞ്ഞ് കട്ടിയതേക്ക്. കമോൺ. എല്ലാ വാതിലുകളും ചവിട്ടി തുറന്ന് ഇന്ന് രാത്രി ഞാൻ വരും. ആ പട്ടുമെത്ത എനിക്ക് വേണ്ടി അലങ്കരിക്കൂ. കേട്ടോ, എന്താ കേട്ടോ? എന്താ കേട്ടാ? She called me darling. I am happy than all. She called me darling. ഇവന് ഇവിടെ എല്ലാം തോന്നില്ലടാ. അല്ല, അവന് പ്രേമലത കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞില്ലടാ അവള് വീഴുവെന്ന്. കാര്യമൊക്കെ ശരി, ഒത്ത 50-50. ഈ ഫോണിൽ സംസാരിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഇതേ പിന്നൊരു കാര്യം, കളിക്കുന്നതൊക്കെ ശരി, അവൾ ഏതാ പാർട്ടിന്ന് ആർക്കറിയാം? വല്ല ഐജിയുടെ മറ്റോ ഭാര്യയാണോ? അവരെങ്ങാനും ഫോൺ ട്രേസ് ചെയ്താ കഴിഞ്ഞില്ലേ? ഏതായാലും നമുക്കിനി വീട്ടിൽ നിന്ന് ഫോൺ വേണ്ട. തന്നെയുമല്ല, ഡാഡി മമ്മി എങ്ങാനും പറഞ്ഞ അതും കുഴപ്പ. അവര് വരുന്നവരെ ഈ കളിയൊക്കെ അവിടെ പറ്റൂ. അതൊക്കെ പിന്നെ, അവളെ ഒന്ന് കാണാൻ എന്താ വഴി? അഡ്രസ് അല്ലടാ കഴിഞ്ഞിരിക്കുന്നത്, തേടി പിടിക്കുക തന്നെ. വീട്ടിൽ പോകുന്നത് ഞാനില്ല, പോകുന്നിറങ്ങി പോയച്ചാ മതി. അവനെ ആരാണ്ട് വിളിച്ച മാതിരി നീ വരണ്ട. അല്ലേ പിന്നെ വരാൻ പോകുന്നു.
വീട് കണ്ടുപിടിച്ചു. പക്ഷെ പെണ്ണോടെ നീ ഒന്ന് അടങ്ങടാ, ലക്ക് ഉണ്ടെങ്കിൽ വരാതിരിക്കില്ല. സ്കൂൾ വാൻ വരുന്നു. വല്ല കിളവിട്ടാണ് അഞ്ചാറ് പിള്ളേരെയും പറ്റി. നീ ക്ഷമിക്കണം, നമ്മൾ ചുമ്മാ. കുട്ടികളുണ്ടെന്നും വെച്ച് അതൊന്നും ഒരു പ്രശ്നമല്ല. ആള് കാണാൻ കൊള്ളാമോ എങ്കിൽ നോക്കിക്കോ. ഇവനോടല്ലേ ഈ പറയുന്നത്? നല്ല ഐശ്വര്യമുള്ള A1. നിന്നോട് എന്തിനാ ഇതൊക്കെ ഈ പറയുന്നത്? ഒന്ന് പറയടാ, ഒന്ന് മിണ്ടാരടാ. അതല്ലടാ, ഈ ഫാമിലി പാർട്ടി ആകുമ്പോഴേ യാതൊരു പ്രശ്നവുമില്ല, സംഗതി സേഫ് അല്ലേ? അല്ല, കുഴപ്പമുണ്ടെങ്കിലും ഞങ്ങൾ നോക്കിക്കോളാവേ. ടോണി, കുഴപ്പമല്ല ഉണ്ടാവോടാ. തുടങ്ങി. ഇവനാണെങ്കിൽ കഞ്ചാവടിക്കുമ്പോഴെങ്കിലും കുറച്ച് ധൈര്യമുണ്ട്, നിനക്ക് അതുമില്ലല്ലോ. അല്ല, അതുകൊണ്ടല്ല. ആ, അന്നപ്പോൾ എന്നെ ഡാർലിംഗ് വിളിച്ചല്ലേ. പിന്നല്ലാതെ യു കാരി ഓൺ മാൻ, ഇതുപോലൊരു ചാൻസ് വരാനുണ്ടോ? ഞാൻ ഇനി ഒരു 100 തവണ ഫോൺ ചെയ്തിട്ടുണ്ട്, ആരെങ്കിലും ഒന്ന് എടുക്കണ്ടേ? ഞാൻ എങ്ങനെ എടുക്കുന്ന ഈ പറയണ? 2 ദിവസമായിട്ട് ഫോൺ ബില്ല് കേട്ടാലേ എനിക്ക് ആകെ ടെൻഷനാ. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ചേട്ടൻ ഇങ്ങനെ ലോകം ചുറ്റി നടന്നാലോ? ഇപ്പൊ തന്നെ എത്ര പ്രാവശ്യം ഫോൺ ചെയ്തെന്നറിയോ? എന്തൊക്കെ തോന്നിയ സാവും പറഞ്ഞു കൂട്ടണ. ഒന്നുമില്ല, ഒരു പീറ ചെറുക്കൻ വല്ലതും പറഞ്ഞെന്ന് വെച്ച് നീ ഇങ്ങനെ പേടിച്ചാലോ? അവനൊരു ചുക്കും ചെയ്യില്ലെന്നേ. ചേട്ടൻ അതും പറഞ്ഞു അങ്ങ് പോയാൽ മതിയല്ലോ, അവൻ എപ്പോഴും കയറി വരുമെന്ന് എനിക്ക് പേടി. എനിക്ക് പോവാ ദുഃഖം മോളെ, എന്റെ ജോലി അത്തരത്തിലായി പോയില്ലേ? ആ നോക്ക്, ഈ ടൗണിലാവുമ്പഴേ ഇങ്ങനെ പലതും നടന്നിരിക്കും. നീയാണെങ്കിൽ ഒരു തനി നാടൻ. എന്താ പറയണത്, ശാലീന സൗന്ദര്യമൊന്നും സന്ധ്യക്ക് വിളക്കും ഒക്കെ എടുത്ത് ദീപം ദീപം എന്നൊക്കെ പറഞ്ഞ്. അയ്യോ, അവനാ ഫോൺ ചെയ്യുന്നത്. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഹലോ, എന്താ? അല്ല, പക്ഷെ ആള് മാറി, വല്ല പോലീസ് മറ്റാണോ? പോലീസ്? അവന്റെ ഒരു ഭാവന പോന്ന്, അവനവിടെ കാവലിരിക്കല്ലേ. എടാ, അവിടെ മറ്റേ ആനക്കാരനാവോ? ആ, അവൻ അതിനപ്പുറം. നീ ഒന്നുകൂടെ കറക്കടാ, വല്ല റോങ്ങും വീണായിരിക്കും.
ഞങ്ങളിവിടെ മാറി നിന്ന് കണ്ട് ആസ്വദിച്ചോളാം. ബബിനെ,
എന്ത് കിട്ടിയാലും കൃത്യമായി വീതിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇടയിലെ അലിഖിത നിയമം. ആ ശരി ശരി, വളച്ചത് നീയാണെങ്കിലും അതിന്റെ പിന്നിലുള്ള ബ്രെയിൻ ഞങ്ങളെയാ. പന്ത് ഞങ്ങളുടെ കോട്ടിലേക്ക് കൂടെ നിട്ടേക്കണേ. ആ ശരി ശരി, മാറി കേടാ, സൂചിച്ചൊക്കെ വേണേ. ഓൾ ദി ബെസ്റ്റ്. നീ അവളെ കാണണ്ട, അവൾ ഒറ്റയ്ക്കല്ല, കൂടെ പോലീസ് ഉണ്ട്. എന്നെ പിടിച്ചു കൊടുക്കാനാണ് ഭാവമെങ്കിൽ അവന്ന് കാണണമല്ലോ. അത് ഇതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാ, വേഗം എന്തെങ്കിലും വഴി നോക്ക്. അവളവിടെ നിപ്പുണ്ട്. എന്നെ പിടിപ്പിക്കാൻ എന്റെ പ്രേമേ, നീ ഒന്നുകൂടി ജനിച്ചു വരണം. എന്ന് നിന്റെ യെസ്. ഒരു 2 രൂപ ഉണ്ടോ? ഇത് വെച്ചോ. പിന്നെ ആ നിൽക്കുന്ന മഞ്ഞ സാരി കൊടുത്ത ചേച്ചിയില്ലേ, ആ മഞ്ഞ സാരി കൊടുത്ത് ആ ചേച്ചിയുടെ ഇതുകൊണ്ട് കൊടുക്കണം. ഏ, വായിച്ചു നോക്കരുത്, ഇതുകൊണ്ട് കൊടുത്താ ഉടനെ ഓടിക്കണം. ഏ, ഓടിക്കണം. ഞങ്ങളെ വന്നോന്ന് പറയരുതേ. ഇതും കൊടുത്തുവിട്ട് ചായണ് പോയി, എനിക്ക് പേടിയായിട്ട് വയ്യ. ഇതിൽപ്പറ ഒരു നാണക്കേടുണ്ടോ മിസ്റ്റർ സോമശേരൻ? നിങ്ങൾ പറഞ്ഞു വിട്ട 2 വണ്ടി പോലീസുകാർ നോക്കി നിൽക്കേ, അവൻ സുന്ദരവേട്ടങ്ങളെ വെട്ടിച്ചളഞ്ഞില്ലേ? വെറുതെ എന്താ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് ഇതൊക്കെ കാണാനോ? ജയകുമാർ ഇത്ര ചൂടായി സംസാരിക്കാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരു സാധാരണ ക്രിമിനലിനെ പിടിക്കുന്ന പോലല്ല ഇത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ ഒരു ശ്രമം നടത്തി, പൂർണ്ണമായും വിജയിച്ചില്ല. സാറ് പറയുന്ന കേട്ട ഏതാണ്ട് നേടിയമാരി തോന്നും. അവന് നേരിട്ട് തെറിപറയാൻ പറ്റാത്തോണ്ട് ഒരു കടലാസുകൊണ്ട് എഴുതി കൊടുത്തയച്ചു, അത്ര തന്നെ. അത് തന്നെ ഒരു തെളിവാണ് മിസ്റ്റർ ജയകുമാർ. ഹലോ, യെസ് സർ, കോൾ ഫോർ യു. ഹലോ, യെസ്. അതെയോ? അപ്പോ ആ ലെറ്റർ ഉടനെ തിരിച്ചയച്ചേക്ക്. ശരി മിസ്റ്റർ വിജയകുമാർ, നമ്മൾ ഊഹിച്ച പോലെ തന്നെ. ജയകുമാർ, ഐ വിൽ കാച്ച് ഹിം ലൈക്ക് ദിസ്. ഞങ്ങൾക്ക് 2 ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഒന്നവന്റെ കയ്യക്ഷരം, മറ്റൊന്ന് ഹീസ് എ ഡ്രഗ് അഡിക്ട്. ആ പിന്നെ ഇവിടെ മയക്കുമരുന്ന് വിൽക്കുന്നു എന്ന് സംശയിക്കുന്ന സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്യും സർ. റെയ്ഡ് ചെയ്യണ്ട, ഒന്ന് വാച്ച് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ മിസ്റ്റർ ജയകുമാർ സംശയിക്കുന്നത് പോലെ അത്ര കഴിവില്ലാത്തവരൊന്നും അല്ല നമ്മുടെ പോലീസുകാർ. അല്ലായിരിക്കും, ഞാൻ ആരെയും ചെറുതായി കണ്ടില്ല സർ. എന്റെ പ്രശ്നം പറഞ്ഞു, അത്രയേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അവന്റെ ശല്യം ഒന്ന് ഒഴിവാക്കി തന്നാൽ മതി. മിസ്സസ് തനിച്ച മുമ്പാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അതൊക്കെ നമുക്ക് പിടിക്കാമെന്ന് ധൈര്യമായിട്ട് പോയിക്കോളൂ. ശരി സർ. ആ
ഇയാള് പറഞ്ഞ 100% ശരിയല്ലേ? നിങ്ങൾ ഒരു പോലീസുകാരൻ കുട്ടി സ്പോട്ടിൽ തന്നെ പോയി ഇറങ്ങിയോണ്ടല്ലേ അവൻ എസ്കേപ്പ് ചെയ്തത്? തന്നെയുമല്ല, നിങ്ങൾ യൂണിഫോം ഇട്ടുകൊണ്ട് പോയി തന്നെ വിട്ടതല്ലേ? ഇത്രയും പ്രതീക്ഷിച്ചില്ല സർ. എന്തുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല? അവൻ പബ്ലിക് കോൾ ഓഫീസിൽ നിന്ന് മാത്രം ഫോൺ ചെയ്യാൻ ബുദ്ധി ഉപയോഗിക്കുന്നവനല്ലേ? അവനെ നിങ്ങൾ എങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു? അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ വളയാമെന്നാണ് ഞാൻ കണക്കുകൂട്ടിയത്. നിങ്ങളുടെ കണക്കൊന്നും എനിക്ക് കേൾക്കണ്ട. മേലാൽ ഈ കേസ് അന്വേഷണത്തിന് ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അവനെ കസ്റ്റഡിയിൽ എടുക്കണം. ഇതിപ്പോ കളി കാര്യമാവുന്ന ലക്ഷണമാണല്ലോടാ. സത്യം പറഞ്ഞ എനിക്ക് പേടിയായി തുടങ്ങി. നീ പേടിക്കൊന്നും വേണ്ടടാ, ഏത് പോലീസാ വരുന്നത് നമുക്കൊന്ന് കാണണമല്ലോ. പറയാൻ എളുപ്പമുണ്ട്, പക്ഷെ അവരുടെ വീഡിയോ ഉണ്ടല്ലോ. ഇവനെ പോലൊരു പേടിത്തോണ്ടൻ. അഡ്വഞ്ചറസ് ആയിരിക്കണോടാ ലൈഫ്. അവൾ എന്നെ പിടിപ്പിക്കാൻ നോക്കിയതാണോടാ ജോണി? ഏയ്, നിനക്കൊരു ഉമ്മ വരാൻ നോക്കിയതല്ലേ? അപ്പോ അവളെന്നെ അങ്ങനെ വിളിച്ചതോ? ഓ, സാർപ്പിഴ പഴയ ഡാർലിംഗിലാ വിടാ. അവളൊരു പാഠം പഠിപ്പിക്കാൻ എന്തോ ഒരു വഴിയും നോക്ക. എങ്ങനെയാ നീ പറയണേ? ഐഡിയക്കാണോ പഞ്ഞം? നീ ഈ ഫോൺ പരിപാടി അങ്ങ് കണ്ടിന്യൂ ചെയ്യുക, അപ്പോഴേക്കും എന്തെങ്കിലും വീണ് കിട്ടും. അതിന് നിങ്ങൾ തലപോകേണ്ട, രണ്ടേ രണ്ട് ഇംഗ്ലീഷ് കാസറ്റ് കണ്ടാ മതി, ഐഡിയ ഒക്കെ താനേ വന്നോളും. കൊള്ളാം, ഇതിനൊക്കെ മിടുക്കനവൻ. കാര്യം വരുമ്പോ അവന്റെ പൊടി പോലും കാണില്ല. നിങ്ങൾക്ക് വല്ലതും പറഞ്ഞാ മതിയല്ലോ. ചേട്ടനില്ലാതെ ഇവിടെ കഴിയുന്ന ഓർക്കുമ്പോഴേ പേടിയാവുന്നു. എന്തൊക്കെയായാലും ഈ ചുറ്റിലൊന്ന് കുറക്കില്ല. തുടങ്ങി പിന്നെ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരില്ലേ? എന്റെ മോള് ധൈര്യമായിട്ടിരിക്കും, ഒന്നും ഉണ്ടാവില്ലെന്നേ. ഈ മമ്മി എന്തിനാ പേടിക്കുന്നേ? കള്ളന്മാർ വന്ന ആ മോളെ ഇടിച്ചു കൊല്ലും. അവളെ കണ്ടു പിടിക്കേ. ആ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ ഞാൻ അപ്പം എടുത്തു. ഓഫീസിൽ നിന്ന് കൃഷ്ണൻകുട്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരുന്നവരെ അവനോട് നിൽക്കട്ടെ, ധൈര്യമായിട്ടിരിക്കണം. ഉമ്മതായിരിക്കെ. ശരി പൊട്ട മോളെ, ടിക്കിനി ടാറ്റ. മോടെ മേലൊന്ന് കഴിയച്ച് വേറെ ഉടുപ്പെടുത്തിടിക്ക്. ചായ കുടിച്ചായിരുന്നു, ഇപ്പൊ വരാം. ഞാൻ വിളിച്ചു പറയാം. ആരാ മമ്മി? ഡാഡിയുടെ ഒരു ഫ്രണ്ട്. മമ്മി,
ഹലോ ആ ജയേട്ടനാണോ മോളിപ്പൊ പറഞ്ഞതേ ഉള്ളൂ ഇതാ അടുത്തുണ്ട് കൊടുക്കാം ഞാനേ ചേട്ടന്റെ മുഷിഞ്ഞ ഷർട്ടും കെട്ടിപ്പിടിച്ച് കിടക്കോ ഇല്ല അവിടുന്ന് ടൂറും കൊണ്ടൊക്കെ മതി വേങ്ങി വാ ശരി മോളെ അതൊക്കെ എടുത്തു വെച്ചേ വേഗമായിട്ട് കിടക്കാൻ വാ എന്നെ വേഗം വരച്ചു തീർക്ക് ഹലോ മിസ്റ്റർ ജയകുമാറിന്റെ വീടല്ലേ അതെ മിസ്സസ് ആണ് ഇവിടെ ഇല്ലല്ലോ സർ രണ്ടു ദിവസവും വരാൻ അദ്ദേഹം ടൂർ പോയിരിക്കാണ് ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ ആ പിന്നെ അവന്റെ ശല്യം ഒന്നും ഉണ്ടായില്ലല്ലോ രണ്ടു ദിവസമായിട്ട് ഒന്നുമില്ല സർ നിങ്ങളെയൊക്കെ കണ്ടോണ്ടായിരിക്കും ഒട്ടും പേടിക്കണ്ട ഞങ്ങൾ നോക്കിക്കോളാം ശരി സർ താങ്ക്സ് എഴുന്നേക്ക് മോളെ മതി മതി മോ കിടക്കാം ഇന്ന് വരച്ച മതി ഞാൻ ജയകുമാറിന്റെ അനുജനാണ് ഇന്ദുവിന്റെ മമ്മി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാണ് എന്ത് പറ്റി മോളെ ഇന്ന് സ്കൂളിൽ അയച്ചിട്ട് വരുമ്പോ സ്ലിപ്പായി ഒന്ന് വീണതാണ് ഞാനിന്ന് വന്നതേ ഉള്ളൂ ഡൽഹിയിലാ പഠിക്കുന്നത് അയ്യോ ഫ്രാക്ചർ വല്ലതുണ്ടോ ഒന്നും അറിയില്ല ഓർമ്മയുണ്ടായിരുന്നില്ല ഓർമ്മ വന്നപ്പോൾ ഒരേ കരച്ചിൽ മോളെ കാണണമെന്ന് പറഞ്ഞു ദേവീത കുഞ്ഞിനെ ഒന്ന് അയച്ചു തന്നാൽ ചേച്ചിക്ക് അതൊരു ചേട്ടൻ സ്ഥലത്തില്ല ചേച്ചിയാണെങ്കിൽ വല്ലാതെ ശരി ഇന്ദു യു കെ ജിയിലല്ലേ പഠിക്കുന്നത് അതെ അതെ ആ എന്നാമ്മ ടീച്ചറിനോട് ഇന്ദുവിനെ ഇയാളുടെ കൂടെ ഒന്ന് അയക്കാൻ പറയും ശരി ഞാൻ പറയാം താങ്ക് യു അല്ല എങ്ങനെയാ പോകുന്നത് കാറുണ്ട് സുമേ എന്താ വച്ചമ്മേ ഡേ മണി 12 ആയി നീ ഇതെല്ലാം എടുത്തു വെക്കേ ഞാൻ പോയി മോളെ വിളിച്ചോണ്ട് വരാം അങ്കിള് വന്ന് കൂട്ടിട്ട് പോയെന്ന് പറഞ്ഞു അങ്കിളോ
വന്നില്ലെന്നോ? അങ്കിളിനോടെ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് അയച്ചല്ലോ. യാതൊരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ എന്റെ കുഞ്ഞിനെ എങ്ങനെ വിട്ടു ഞാൻ ചോദിക്കുന്നത്? നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ലേ? അല്ലെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ചു ചോദിച്ചൂടെ? എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടണം. എന്റെ ഭർത്താവിന് അങ്ങനെ ചേട്ടാനേനെ ഇല്ല. നിങ്ങളുടെ ആരും അല്ലേ? എന്റെ കർത്താവേ, പിന്നെ കുട്ടി എവിടെ കൊണ്ടുപോയി? ഞാൻ ഇനി എന്ത് ചെയ്യും? ചേട്ടൻ ഇവിടെ ഇല്ല. എന്റെ കുഞ്ഞ് എവിടെ പോയോ? ഒറ്റമേ ഒരു കാര്യം ചെയ്യും, പോലീസിന് ഫോൺ ചെയ്യും. ഹലോ. അയ്യോ, ശബ്ദത്തിൽ ആ പഴയ മാധുര്യമൊക്കെ പോയല്ലോ. ഓ, ഇന്ദു. ഇന്ദു സ്കൂളിൽ നിന്ന് വന്നില്ലല്ലേ? ഡോണ്ട് വറി, അവൾ എവിടെയും പോയിട്ടില്ല, എന്റെ കൂടെ ഉണ്ട്. അവൾ എന്റെ അടുത്ത് തന്നെ ഉണ്ടോ എന്നൊരു സംശയം അല്ലേ? വേണ്ട, സംശയമൊന്നും വേണ്ട. ദാ നമ്മുടെ ഇന്ദുവിന്റെ ശബ്ദമാണ്, കേട്ടോ. മമ്മി, മോളെ ഈ അങ്കിള് കോൺവെന്റിൽ നിന്ന് അങ്കിളിന്റെ വീട്ടിൽ കൊണ്ടുപോയിക്കുവാ. മോക്ക് എന്തെല്ലാം വാങ്ങി തന്നോന്നറിയോ? നല്ല അങ്കിളാ. ചുമ്മാ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ചെയ്തൊരു വേല. ആ, അതൊക്കെ പോട്ടെ, നമുക്ക് ടേംസിലേക്ക് കടക്കാം. എനിക്ക് നിന്നെ ഒന്ന് കാണണം ഒറ്റയ്ക്ക്. നിങ്ങൾക്ക് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? എന്തിനെന്നെങ്ങനെ ഉപദ്രവിക്കുന്നു? ഞാൻ എന്തിനാണെന്ന് പറ. അന്നത്തെ പോലെ പോലീസിനെയും കൂട്ടി വരാനല്ല പറഞ്ഞത്, ഒറ്റയ്ക്ക്. എന്റെ മോളോ? ഡോണ്ട് വറി പ്രേമ, അവൾ സേഫാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒറ്റയ്ക്ക്. എവിടെ വരേണ്ടെന്ന് പറ. പറയട്ടെ, ധൃതി വയ്ക്കല്ലേ. നമ്മുടെ സ്റ്റേഡിയത്തിൽ വന്നാ മതി. അപ്പൊ എന്റെ മോളോ? പിന്നെയും പറയാം, അത് തന്നെ. ഞാൻ തരാന്ന്, അവള് എനിക്കെന്തിനാ? അന്നത്തെ പോലെ പോലീസിനെയും കൂട്ടി വന്നാൽ പിന്നെ നിന്റെ കുഞ്ഞിനെ കഷ്ണം കഷ്ണമായിട്ടായിരിക്കും നീ കാണുക. അയ്യോ, ഞാൻ ആരോടും പറയില്ല. ഞാൻ എത്ര മണിക്ക് വരണം? ഭർത്താവിനോട് പോലും ഇല്ല, ഞാൻ ആരെ അറിയിക്കില്ല. പ്രോമിസ്. ആ, ഇപ്പൊ സമയത്രായി, 40 മിനിറ്റിനുള്ളിൽ സ്റ്റേഡിയത്തിലെത്തണം. ഓക്കെ, ഞാൻ വന്നോളൂ. സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കാം.
അങ്ങേര് പൂട്ടിച്ച് വീട്ടിൽ പോയി. എന്റെ താക്കോലുമില്ല, എന്തിനാ പറയാൻ? മറ്റു സാധനം ഉണ്ടോ? മറ്റേതോ? ഓ, ഒരു പൊടി വേണേ തരാം. അതിതാ. അയാളെങ്കിലും തരത്തൊന്നുമില്ല മക, വെടക്കായി. എന്നാ ചീത്ത പറയും? എന്താ സിംഗർ കൊടുത്താ മതി. കൊള്ളാമല്ലേ. മോള് നന്നായിട്ട് ചായം കൊടുക്കുന്നുണ്ടല്ലോ, മുയലാണെന്ന് തോന്നുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആവുന്നുണ്ടല്ലോ. അങ്കിൾ പോയി, ഒരു ടെലിഫോൺ ചെയ്തു. മമ്മി അവിടെ ഉണ്ടോ എന്ന് അറിയണ്ടേ? അപ്പൊ ഫോൺ ആരും എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് അങ്ങൾ വേറെ സ്ഥലത്ത് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കുണ്ടല്ലോ, അങ്കിൾ ഒരു കടയിൽ കയറി കൊറേ കാഡ്ബറീസ് വാങ്ങി. മോൾ ഇതൊക്കെ കഴിച്ചു വിടരുന്നു കേട്ടോ. എന്തോരം മുട്ടായ മോക്ക് കിട്ടിയിരിക്കുന്നെ, കോൾ അടിച്ചു. വന്നു. നീ അവളെ കണ്ടോ? ആ കണ്ടു. എവിടെയാണ് അവളെ കൊണ്ടുപോയി? ഞാൻ എവിടെയും കൊണ്ടുപോയില്ല. നീ അവളോട് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ഇവനെ പോലൊരു കോണഞ്ചൻ ഇവനെയൊക്കെ കൊണ്ടു നടക്കുന്നവനെ വേണം പറയാൻ. ഒന്നാം തരം ഒരു ചാൻസ് ആണല്ലോ നശിപ്പിച്ചത്.
ആ മോളെ മോക്ക് ഇവന്മാർ കഥയൊന്നും പറഞ്ഞില്ലേ? ശരി, മോക്ക് അങ്കിള് പറഞ്ഞുതരാലോ. അവനെ ഫോളോ ചെയ്തിട്ട് അവൻ വന്നില്ല സർ. ഓഹോ, മയക്കുമരുന്ന് വിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം വാച്ച് ചെയ്യാറുണ്ട്. അവൻ ഇതിന് അഡിക്റ്റ് ആയ സ്ഥിതിക്ക് അതേ ഒരു മാർഗമുള്ളൂ. ഈ കൈപ്പട എസിൽ തുടങ്ങുന്ന പേര്, ഇത് രണ്ടും ഓർമ്മ വേണം. മോള് വാശി പിടിക്കാതെ മോളെ, മോക്ക് അങ്കിൾ എന്തൊക്കെയാ വാങ്ങി തന്നിരിക്കുന്നത്? ഇപ്പൊ പോവാൻ പറ്റില്ലല്ലോ മോളെ. അയ്യോ, മോക്ക് ടോഫി വാങ്ങിച്ചേരാം, ഉടുപ്പ് വാങ്ങിച്ചേരാം. മോളെ സമാധാനമായിട്ടിരിക്കേ. അതേ നോക്ക്, അങ്കിൾ എന്തൊക്കെയാ കൊണ്ടിരുന്നെന്ന്? അങ്കിൾ ചോക്ലേറ്റ്സ് കൊണ്ടിരുന്നുണ്ടല്ലോ. ടോഫി ഉണ്ട്, പിന്നെ ചോക്ലേറ്റ്സ്, നല്ല കുട്ടി ഉടുപ്പ് വാങ്ങി വന്നിട്ടുണ്ട്. എങ്ങനെ പോവാന്ന് പറഞ്ഞില്ലേ? പോടാ, നമുക്ക് എന്തു നോക്ക്, കുറച്ച് പാല് വാങ്ങിട്ട് വരാം. എന്നാ വേഗം വാങ്ങിട്ടോ. മോള് പാല് കുടിച്ചിട്ട് നമുക്ക് മമ്മിയെ കാണാൻ പോവാം. ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ സാധിക്കുമോന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഞാൻ എന്ത് വേണമെന്ന് നിങ്ങൾ പറ. നീ മറ്റൊന്നും ചെയ്യണ്ട. ഞാൻ പറയുന്ന സ്ഥലത്ത് നീ തനിയെ വരിക, അത്രമാത്രം. എന്റെ മോള്? ആ, നിന്റെ മോള് വരുന്നുണ്ട്. ശബ്ദം ഒന്ന് കേട്ടോ വേണമെങ്കിൽ. കേട്ടില്ലേ എന്തു പറയുന്നു? വേഗം പറ. നിങ്ങൾ
അവനെ ഇമോഷനിലായാലോ? നമ്മൾ അവനെ ട്രാപ്പ് ചെയ്യാനല്ലേ ശ്രമിക്കുന്നത്? ഒന്നും സംഭവിക്കില്ല. പിന്നെ എന്റെ പ്രേമലതെ, ഇപ്പോഴേ പോലീസ് അവിടെ ഉണ്ടോ എന്നൊരു സംശയം. ഞാൻ പറഞ്ഞതൊക്കെ ടേപ്പ് ചെയ്തു അല്ലേ? ഒരു ടേപ്പ് റെക്കോർഡിന്റെ ശബ്ദം. ആ സാരമില്ല, പഴയതുപോലെ ഇനി പിടിപ്പിക്കാനാണ് ഭാവമെങ്കിൽ. ഓർത്തോ, നിന്റെ മോള് പീസ് പീസ്. അയ്യോ വേണ്ട, ഒന്നും ചെയ്യല്ല എന്റെ കുഞ്ഞിനെ. ശരിക്കാലോയ്ക്ക് എനിക്ക് ഇവിടെ അധികം നേരം നിൽക്കാൻ പാടില്ല, അറിയാമല്ലോ. ഓക്കെ. എനിക്കും എന്റെ ഭാര്യയ്ക്കും പ്രാന്താണ്. ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുവരും, നിങ്ങൾക്കാർക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് അവരെ പിടിക്കാൻ കാറ്റ് ദിവസം പറയാക്കില്ലേ? ശരിയാണ്, നിങ്ങളുടെ സ്ഥലത്ത് ഞാനാണെങ്കിലും ഇത്രയൊക്കെ പറഞ്ഞു പോകും. നിങ്ങളൊന്ന് സമാധാനപ്പെടണം, നിങ്ങളുടെ കുട്ടിക്ക് ഒരാപത്തും ഉണ്ടാവില്ല. ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. പ്രോമിസ്, പ്രോമിസ്. എന്താ പപ്പ നീ പറയുന്നത്? നമ്മൾ മൂന്നുപേരോട് ചേർന്നിട്ടില്ല ഇതൊക്കെ ചെയ്തത്? ഞാൻ തനിച്ചല്ലല്ലോ. എന്നിട്ടിപ്പോ അന്നത്തെ ഒരു മൂഡിന് അല്പം ലഹരിയുടെ പുറത്താണെന്ന് വെച്ചോ. ഒന്ന് ഫോൺ ചെയ്യാൻ പറഞ്ഞു ഒരു തമാശക്ക്. അവിടെ നിർത്തേണ്ട കാര്യമില്ലേ ഉള്ളൂ. അതും പോരാഞ്ഞ് ഈ ഗുലുമാല മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഒടുവിൽ കൊച്ചിനെയും കെട്ടുകൊണ്ടുവന്നു. എനിക്ക് വയ്യ ജോണി, സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നു. ഇവനുണ്ടല്ലോ, ഇവന് വീട്ടിൽ ഒരു പ്രശ്നവുമില്ല. എന്ത് വന്നാലും അവന്റെ തന്ത വിചാരിച്ച ഊരാ. എന്റെ കാര്യം അതല്ലേ. അല്ല, ഒരു പ്രശ്നം വന്നാ എനിക്കും അതൊരു ബുദ്ധിമുട്ടാ. ഞാൻ എന്ത് ചെയ്യണോ പറയുന്നത്? നീ അവന്റെ കാല പിടിച്ച സംഗതി നടക്കും. കുട്ടിയെ തിരിച്ചു കൊടുത്തേക്കാന്ന് പറ. പോലീസിനായിരുന്നു ഊരാൻ അതേ ഒരു മാർഗമുള്ളൂ. അവൾക്ക് കംപ്ലൈന്റ് ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അവൾ സമ്മതിക്കുന്ന എനിക്ക് തോന്നില്ല. ആകെ ഗുലുമാലായി അഴി എണ്ണീ തന്നെ. അത് മാത്രമല്ലല്ലോ പ്രശ്നം. എന്റെ ഡാഡിയും മമ്മിയും നാളെ എത്തും. ഈ കുട്ടിയുമായിട്ട് ഇവിടെ കഴിഞ്ഞാലുള്ള സ്ഥിതിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഈ കുട്ടിയെ കൊണ്ട് എവിടെ പോകാനടാ ജോണി? ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും തടയപ്പായിരുന്നു. അതിനെ ആ വീടിന് മുമ്പിൽ കൊണ്ട് ഇറക്കി വിടുക, അതങ്ങ് പൊക്കോളും. അവിടെ ഒക്കെ പോലീസ് ആയിരിക്കും. ചെന്നാലേ നേരെ പിടിച്ച് അകത്തായിക്കോളും. ഒന്നും ഉണ്ടായിരിക്കണ, ഇവന്റെ വർത്തമാനം കേട്ട ഏതാണ്ട് കൊള്ളക്കാരെ പിടിക്കാനായിട്ട് സി ഐ ഡിമാരെ നടക്കുന്ന പോലെ. അവൻ പറയുന്നത് നേരെ, ചിലപ്പോ അവരവിടെ കാവലാണ്. ഞാൻ പോവാടാ. സുനിൽ, എന്നെ ഒന്ന് ഒഴിവാക്കിയേക്കടാ, പിടിച്ചാലും എന്റെ പേര് പറഞ്ഞേക്കല്ലേ. നീ വീട്ടിലേക്കെങ്കിലും വന്നേക്കരുതേ, ആകെ കുഴപ്പത്തിലാവും. നീ എന്തെങ്കിലും ഒന്ന് പറ, സംഗതി ഗൗരവമുള്ളതാ. ഇന്നൂടെ കഴിഞ്ഞ ഇവിടുത്തെ താമസം അപകടത്തില്ല. എന്തെങ്കിലും ഒന്ന് പറയേ. ആ, അപ്പൊ ഇതിന് മാത്രം ഞാൻ തനിച്ചൊരു തീരുമാനം എടുക്കണം അല്ലേ? അപ്പൊ ഇതുവരെ ഇപ്പൊ ഒഴിഞ്ഞു മാറുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും. അങ്ങനെയല്ല, നാളെ എന്റെ ഡാഡിയും മമ്മയും വരും. എനിക്കല്ല മനസ്സിലായി, ഞാൻ പോയേക്കാം. ഇനി ഒരിക്കലും ഒരു ശല്യമാവില്ല. യെസ് പോലീസ് സ്റ്റേഷൻ. ഏ ഏ, അതൊന്നും ആയിരിക്കില്ല. നിങ്ങൾ ഏതായാലും അത് തൊടണ്ട, ഞാൻ ഉടനെ എത്തിയേക്കാം. ഓക്കെ. ആ ജയകുമാറിന്റെ വീട്ടിൽ ആരോ ഒരു പാക്കറ്റ് എറിഞ്ഞിട്ട് പോയിരിക്കുന്നു. അവരതാ കുട്ടിയുടെ കയ്യോ കാലോ ആണെന്ന് വിചാരിച്ച് ഭയന്നിരിക്കുക. നമുക്ക് ഉടനെ അങ്ങോട്ട് പോകണം. ആ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടിനെ കൂടെ വിളിച്ചോളൂ. ശരി. എന്താ ഇത്? ഒന്നുമില്ല മോക്കൊന്നുമില്ല. നിങ്ങൾ അല്ലേ എടുത്ത് മാറ്റ്, അവരോടും ഒന്ന് കാണണ്ട. സമാധാനമായിട്ടിരിക്കും, ശബ്ദം ഉണ്ടാക്കി അവരെ ഉണർത്തണ്ട. ഈ ടെൻഷനിൽ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നോക്കൂ,
കുട്ടിക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾ വേണം മിസ്സസിനെ സമാധാനിപ്പിക്കാൻ. നിങ്ങൾ കൂടെ ഇമോഷണൽ ആയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. ഞാൻ പറയുന്നത് കേൾക്ക്, വി വിൽ കാച്ച്. കം ഓൺ. എന്ത് പറ്റി കുഞ്ഞാടെ? ഒന്നുമില്ല. മറ്റേ ആടുകളൊക്കെ എവിടെ? അറിയില്ല. ഓഹോ, ഒറ്റയ്ക്കായില്ലേ? എന്താ വീട്ടിൽ നിന്ന് പുറത്താക്കിയോ അതോ കോളേജെന്ന് പറഞ്ഞു വിട്ടോ? ഇതൊന്നും അല്ലെങ്കിൽ സ്നേഹിച്ച പെണ്ണ് വഞ്ചിച്ചു കാണും. ഇതൊക്കെ ആണല്ലോ നിങ്ങൾക്ക് നിരാശ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അതൊന്നും അല്ല എന്റെ പ്രശ്നം. പിന്നെ അങ്കിൾ അതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. ഉണ്ടെങ്കിൽ അങ്കിൾ എനിക്കൊരു വീട് താ. ഇല്ല, തരൂല്ല. ഇല്ലാഞ്ഞിട്ടല്ല, ഇത് മനസ്സ് കലങ്ങി പറയുമ്പോ വലിക്കാനുള്ളതല്ല, ഉള്ള സന്തോഷം ഇരട്ടിപ്പിക്കാനുള്ളതാ. മോനി ദുഃഖമെല്ലാം കാട്ടിക്കൊണ്ട് കളഞ്ഞിട്ട് വാ. ഇത്തിരി സ്വസ്ഥതയിട്ടൊന്നും അരുത്. എങ്ങോട്ട് വന്നത്? സ്വസ്ഥതയില്ലാത്തവനൊന്നും ഇങ്ങോട്ട് വരണ്ട. അഥവാ നിങ്ങൾക്കൊന്നും സ്വസ്ഥത കുറവുണ്ടാകാൻ പാടില്ല. നിരാശ വന്ന കഴിഞ്ഞില്ലേ? ചെറുപ്പത്തിന്റെ ആ ഒരു ത്രില്ലൊക്കെ തീർന്നില്ലേ? ഗോ അഹെഡ്, എന്ത് പ്രശ്നം വന്നോട്ടെ, ഷൂട്ട് ഇറ്റ്. ചെറുപ്പത്തിലെ അഡ്വഞ്ചേഴ്സ് ആകാനൊക്കൂ. ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ആഗ്രഹിക്കാനേ പറ്റൂ. ശരീരത്തിന് ശേഷി ഉണ്ടാവില്ല. So, don't waste your youth. അളവ് പറ. എന്തോ നീളോ മീതിയും പറയാൻ. ആരാടാ ഈ അന്തോണി? പെട്ടി മേടിക്കാൻ വരുന്ന ആൾക്കാർ എന്തോരം കാര്യങ്ങളാണ് അന്വേഷിക്കണേ. എന്താ മോളെ കെട്ടിച്ചു കൊടുക്കാനുണ്ടോ? സാറ് ഈ പോലീസ് സ്റ്റേഷനിലെ മറ്റേ? അയ്യോ, സാറിന് പെട്ടി വേണമെങ്കിൽ ആ അളവിന് കൊടുത്തയച്ചാ പോരെ. ഞാനത് കൊടുത്തയക്കില്ലേ? ഇതിവിടെ വലിയ പെട്ടി വലിയ പെട്ടിണ്ട്, ചെറിയ പെട്ടി ചെറിയ പെട്ടിണ്ട്, ഇഷ്ടംപോലെ പെട്ടികൾ. ആരാടായി? സുനിൽ. സുനിൽ സുനിൽ അല്ലേ? ഈ സുനിൽ മറ്റേ ഈ സുനിൽ സുനിൽ എന്റെ കസ്റ്റമറാ. കസ്റ്റമറോ? ശവപ്പെട്ടി കസ്റ്റമറോ? അവന് ഈ പണി പഠിക്കാൻ വേണ്ടി വരുന്നതാ. എന്ത് പണി? പെട്ടി പണി. എന്തോ ഈ സാധനം കൊടുത്തയക്കാൻ എഴുതിയിരിക്കുന്നത്. ആ സാധനം, അതെ ഈ മറ്റേ ഉളിയും കൊട്ടുപിടിയും. അവന് വീട്ടിലിരുന്ന് പണി പഠിക്കാനാണേ. ഞങ്ങൾ കാര്യം ചെയ്യാം. ഈ സുനിലിനെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഇൻസ്പെക്ടറും പാർട്ടിയും സുനിലിനെ അന്വേഷിച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെന്നും സുനിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ പറഞ്ഞേക്കാം. പോരെ. എന്താ പാടുവാ അതിനകത്തൊക്കെ? ഇവിടുത്തെ പെട്ടികൾ പോലത്തുള്ള പെട്ടികൾ അവിടെ ഉണ്ട്. അടുത്ത സ്റ്റോക്കാണ്. ഈ പെട്ടികൾക്ക് ആണെങ്കിൽ ചെറിയ പെട്ടികളുണ്ട്, വലിയ പെട്ടികളുണ്ട്, പിന്നെ പേപ്പർ ഒട്ടിച്ചുള്ള പെട്ടികളുണ്ട്, ഇഷ്ടംപോലെ പെട്ടികളുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ നിറച്ച ആനയാണേ. വെറുതെ എന്തിനാ പോണേ? ആവശ്യമില്ലാണ്ട് നമ്മളോണ്ട് പോവാ. ഒരു വഴിയോ? അകത്ത് മുള്ളണി ഉണ്ടാവും. ചെറിയ പെട്ടികൾക്ക് തറച്ചേന്റെ മുള്ളണി ഉണ്ടേ. കാരണം സൂക്ഷിച്ചോട്ടോ. എന്താണോ ചിരിക്കുന്നത്? ഞാൻ ഓരോന്ന് ആലോചിക്കായിരുന്നേ. അല്ല, ഓരോരോ പോലീസ് സ്റ്റേഷനിൽ ഓരോന്ന് കേൾക്കുമ്പോ ബാക്കിയുള്ളവർക്ക് കൊതിയാവണേ. മനസ്സിലായില്ല. ഓരോ ദിവസം അവിടെയൊക്കെ എത്ര പേരെയാ തട്ടണേ. സാറൊക്കെ ഒന്ന് മനസ്സ് വെച്ചാ ഈ പെട്ടിയൊക്കെ ഇവിടെ കുന്നുകൂടി കിടണ്ട വല്ല കാര്യമുണ്ടോ? താനൊരു കാര്യം ചെയ്യും, നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോരൂ. ഞാനാ തന്റെ അളവിൽ ഒരു പെട്ടി കൂടെ എടുത്തോളൂ. ആ കമോൺ. ഒരു കച്ചവടായി. എന്റെ അളവില? അയ്യോ. ഇവന്മാരെവിടെ പോയി മുങ്ങി? അന്തോണി. എന്റെ അമ്മ. അത്തായോ.
അന്തോണി, നീ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് എന്താണ് മോഹത്തൊരു നിരാശ? രണ്ട് ശവങ്ങളെ കിട്ടുന്ന ചേട്ടല്ലേ? എന്താ അങ്ങനെ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. അല്ല, ഇതാര്? അന്തോണി ചേട്ടനോ? വരൂ വരൂ, ഇരിക്കെ ഇരിക്കല്ലേ. വേണ്ട സാറേ, ഞാൻ ഏ എന്ന് പറഞ്ഞാ പറ്റില്ല. ഇത് പഴയ കാലമൊന്നുമല്ല, ഞങ്ങളൊക്കെ നിങ്ങളെ സേവിക്കാനിരിക്കുന്നവരല്ലേ. വരൂ, ഇതൊക്കെയാണ് ഇവിടുത്തെ പുതിയ പതിവ്. അയ്യോ വേണ്ട സാർ, കുഴപ്പമില്ല, ഇരിക്കണം. ആ അപ്പോ എന്താ കുടിക്കാൻ? അയ്യോ എനിക്കൊന്നും വേണ്ട. ഏയ് എന്ന് പറഞ്ഞാലൊക്കില്ല, ആദ്യമായിട്ട് വരുന്നതല്ലേ, എന്തെങ്കിലും കഴിക്കണം. ലിംക്കയോ ഓറഞ്ച് ജ്യൂസോ ആപ്പിൾ ജ്യൂസോ എന്താ വേണ്ടെന്ന് പറഞ്ഞാട്ടെ. നിങ്ങളുടെ ഈ വാത്സല്യവും സ്നേഹമൊക്കെ കാണുമ്പോ തോന്നാ ഇതിലും എത്രയോ മുമ്പ് ഇവിടെ വരേണ്ടതായിരുന്നു. എത്ര നല്ല മനുഷ്യർ. പിന്നെ അപ്പോ എന്താ കഴിക്കുന്നത് പറയണം. പറഞ്ഞോളൂന്നേ. നിർബന്ധാണെങ്കിൽ ഒരു ചായ കുടിക്കാം. അതെന്താ, കാപ്പി കുടിച്ചാ തനിക്ക് ഇറങ്ങില്ലേ? നിങ്ങളാണ് ചോദിച്ചത്? ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്താ ഇപ്പൊ എന്നെ മെക്കിട്ട് തരണേ? എണീക്കോ. ഈ കസേര കയറിയിരിക്കാൻ താനെന്താ എന്റെ അളിയനോ? അയക്കാമുണ്ട്. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ എല്ലി ഞാൻ ഒടിക്കും. ആരായി സുനിൽ, അവന് നീയുമായിട്ടുള്ള ബന്ധം എന്താ? സത്യം പറയാം സാറേ, ഞാൻ സ്വല്പം കഞ്ചാവ് വിളിക്കും. അല്ല, നിനക്ക് അതിന്റെ ബിസിനസ് ഇല്ല? അല്ലാതെ എനിക്ക് ഒരു ബിസിനസ്സും ഇല്ല. പിള്ളേരല്ലേ, വന്ന് ചോദിക്കുമ്പോ എങ്ങനെയില്ല എന്ന് പറയാ, ഞാൻ കൊടുക്കും. അല്ലാണ്ട് അവന്റെ വീട് ഏതാണെന്നോ നാട് ഏതാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഇതൊക്കെയാണ് സത്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നീ സത്യം പറയില്ല? നിന്നെ കൊണ്ട് സത്യം പറയിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവരെ ആ സ്പെഷ്യൽ മുറിയിൽ കൊണ്ടുവരുന്ന പെരുമാറ്. പെരുമാറാൻ പോവാ? എല്ലാവരും കൂടി എന്നെ പെരുമാറാൻ പോവാ? സാറ് വിചാരിച്ചു എന്നെ ഇവിടെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയാ കരയാനും പിഴയാനും ആൾക്കാരുണ്ടാവുന്നല്ലേ? എനിക്കാരുമില്ല സാറേ, ആരുമില്ല, ഞാൻ ഒറ്റത്തടിയാ. സത്യം പറഞ്ഞിട്ടും സാറിന് വിശ്വാസമായില്ലോ? പെരുമാറ്, എല്ലാവരും കൂടി എന്നെ പെരുമാറ്. അന്തോണി പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. നിൽക്ക്, മേലാൽ ഈ ബിസിനസ് വേണ്ട, നിർത്തിയതായിട്ട് വെളിയിൽ അറിയുകയും വേണ്ട. അവനെങ്ങാനും അവിടെ വന്നാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അന്നോട് പോയിക്കോളൂ. എന്റെ പൊന്ന് മിലിറ്ററി സാറേ, പിന്നെ ഇവിടെ കിടന്ന് വലിക്കുക? പുറത്തൊരു കാലമാണ് കാവൽ നിൽക്കുന്നുണ്ട്, കാറ്റടിക്കണ്ട് മണടിക്കും. എനിക്കൊരു പോലീസുകാരുടെ തല്ലുള്ള വയ്യ. അന്തോണി, ഒരു പോലീസ് എന്നെ ഒരു ചുക്കും ചെയ്യൂല, ഞാൻ മിലിറ്ററിയാ. ആ ധൈര്യത്തിൽ തന്നെ ഞാനും കളിച്ചേ, എന്നിട്ട് എന്തായി? കൊണ്ടത് ഞാനല്ലേ. നിന്റെ ആ തൃക്കൈ കൊണ്ട് പീഡി മതി മതി, കാലത്ത് തുടങ്ങിയതല്ലേ. അന്തോണി, അന്തോണി നീ ഓടിയിരിക്കെ. എന്റെ പൊന്ന് മിലിറ്ററി സാറേ, എനിക്ക് ഇരിപ്പ് ഉറക്കില്ല. അവരെപ്പോഴാ കയറി വരാന്ന് ആർക്കാ അറിയാ? ആര് വേണേ വന്നോട്ടെ, നീ ദേ ഇവിടെ ഇരിക്കെ. എന്താ എന്ന് വല്ലാതെ പിടിച്ചോ. എനിക്ക് ആരുമില്ല അന്തോണി. ആര് പറഞ്ഞു ഇല്ല എന്ന്? ഉള്ളവരൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ. വേണ്ടാന്ന് വെച്ചത് ഞാനാണോ? അവളല്ലേ അന്തോണി. നിനക്കറിയോ, ഗ്രൗണ്ടിൽ നിന്ന വേഷത്തില് ഞാൻ നാട്ടിലേക്ക് ട്രെയിൻ കയറിയതാ. ഞാനില്ലാത്തപ്പോ അവൾ എന്ത് വേണേ കാണിച്ചോട്ടെ, ഞാൻ അറിയില്ലല്ലോ. എന്റെ കൺമുമ്പിൽ വെച്ച് ഏതെങ്കിലും പുരുഷൻ സഹിക്കും അന്തോണി? ഒക്കെ കളഞ്ഞതല്ലേ, പിന്നെ എന്തിനാ അത് കുത്തിപ്പോകണേ? കാരണമുണ്ടോണി. ഇന്ന് വെളി വന്ന ദിവസ. വെളിയോ? എവിടുന്ന്? മോളിന്ന്. ഒന്ന് മിണ്ടാണ്ട് കുറച്ചു നേരം അടങ്ങി നീ കിടക്ക്. അന്തോണി, നീ എനിക്ക് വേണ്ടി പണിത പെട്ടി വേറെ ആർക്കും കൊടുത്തില്ലല്ലോ. എന്തിനാ ഇപ്പൊ അത് ഇതൊക്കെ പറയണേ? ഇത് പിടി. എന്റെ
പിന്നെ വലിക്കേ കൊരക്കേ ചാവ് എന്ത് വേണേവാണ് നീ എന്റെ കൂടെ തന്നെ വേണം എന്തോ എനിക്ക് വല്ലാത്തൊരു പേടി പിന്നെ പേടി ഉള്ള കുഞ്ഞല്ലേ പേടിക്കാൻ ഞാനേ ഇപ്പൊ വരാം അതിന് മോളെ മമ്മി ഇല്ല ഡാഡി ഇല്ല പിന്നെന്തിനാ മോള് തനിയെ വിട്ടു പോണത് അങ്കിൾ എന്തിനാ മോളോട് കള്ളം പറയണത് മോളുടെ അങ്കിളല്ലേ നാളെയാണ് മോളുടെ മമ്മിയും ഡാഡിയും പറഞ്ഞത് നാളെ മോളും അങ്കിളും വീട്ടിലേക്ക് അങ്കിള് മോൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ അപ്പോ ഒരു പാട്ട് പാടാം അങ്കിൾ ഒരു പാട്ട് പാടിത്തരട്ടെ എന്തുമോൾക്കറിയോ അങ്കിള് നന്നായിട്ട് പാടും പ്ലീസ് പ്ലീസ് എന്തു മോളെന്താ ഒന്നും ഉണ്ടായിരിക്കുന്നേ അങ്കിളില്ല മോളെ അങ്കിള് തല്ലല് മോളെ അങ്കിളിന് മോള് മാത്രമല്ലേ ഉള്ളൂ അങ്കിൾ പാവല്ലേ എന്തിനാ മോളെ തല്ലുന്നേ അങ്കിളിന് ചക്കര മോളല്ലേ അച്ഛ മോളെ അങ്കിള് പാവല്ലേ എന്തു നീ എവിടെ പോണേ ഇവിടെ വന്നിരിക്ക വരാൻ ഇന്ദുളെ വെറുതെ വാശി പിടിക്കരുത് അങ്കിളെ വിളിക്കുന്നേ ഇന്ദു എന്നാ ഇവിടെ താമസമായേ എന്തിനാ ഞങ്ങൾ മേലേക്കാവിന്ന് ഒരു ഉത്സവ പിരിവിന് ഇറങ്ങിയതാ എന്തെങ്കിലും സംഭാവന എന്നാ കൊള്ളാം ഇത് പേരെന്താ രസീത് എഴുതണ്ടേ രസീത് ഒന്നും വേണ്ട നിങ്ങൾ വയ്ക്കൂ ശരി സാർ കൊടുക്കറിയാതെ അങ്കിൾ അറിയാതെ ചെയ്തു പോയതാ മോള് വാശി പിടിച്ചിട്ടില്ലേ ഇനി ഒരിക്കലും അങ്കിൾ മോളെ അടിക്കില്ല ഒരിക്കലും നമുക്ക് മമ്മയുടെ അടുത്ത് പോയി മോക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിത്തരാൻ പറയാം
എന്തോ ഒരു ചെറിയ പ്രോബ്ലം. ഒന്ന് പുഷ് ചെയ്യാമോ? അതിനെന്താ? സാർ, ശശി ഒരു ബ്ലാക്ക് ഫിയറ്റ് കാർ മിസ് ജയകുമാറിന്റെ വീടിന് മുമ്പ് നിർത്തിയിട്ട് കോവളം റോഡിൽ പുറപ്പെട്ടിട്ടുണ്ട്. നമ്പറില്ല, അത് ഇപ്പോഴാണ്. അവനാണെന്നാ സംശയം. ശശിയാണ്, ആ പഴയ വണ്ടി തന്നെ, ബ്ലാക്ക് ഫിയറ്റ്. ഇപ്പൊ നമ്പറുണ്ട്, KRT 4106. അവൻ തന്നെ പാർട്ടി, സംശയിക്കണ്ട. കൊല്ലം റൂട്ടിൽ Uncle!
ഹലോ ഹോൾഡ് ഓൺ പ്ലീസ് ജയകുമാർ അല്ലേ ഡിവൈഎസ്പി സോമശേഖരൻ ഞാൻ ഫോൺ ഒരാടെ കൊടുക്കാം സംസാരിക്കണം ഹലോ ഡാഡി എന്താടാ പേര് പേരെന്താന്ന് സുനിൽ എന്തോ സുനിൽ എച്ച് വയസ് നിങ്ങളുടെ മകൻ ഈ കുട്ടിയുടെ അമ്മയെ പതിവായി ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി അവസാനം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സെക്ഷുവൽ ഇന്റൻഷനോടെ അവരെ അവിടെ എവിടെയൊക്കെ വരുത്താൻ ശ്രമിച്ചു നോൺസെൻസ് എന്റെ മകൻ അങ്ങനെ ഒന്നും ചെയ്യില്ല ഇതാണ് എന്റെ അഡ്വക്കേറ്റ് മിസ്റ്റർ കുറുപ്പ് പ്ലീസ് സിറ്റ് ഡൗൺ നോ താങ്ക്സ് നിങ്ങൾ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു വാറണ്ട് ഉണ്ടായിരുന്നു ഐ ഡോണ്ട് നീഡ് ഇറ്റ് എനിക്ക് അതിനുള്ള പവർ ഉണ്ട് ഏത് സെക്ഷൻ അനുസരിച്ചാണ് അറസ്റ്റ് ചെയ്തത് അതൊക്കെ ഞാൻ കോടതി പറഞ്ഞാ പോരെ സുനിൽ പതിവായി ഫോൺ ചെയ്തിരുന്നു എന്ന് പറയുന്നു നിങ്ങൾ കോൾ ട്രേസ് ചെയ്തിട്ടുണ്ടോ നോ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഞങ്ങൾക്കത് മതി വിലപ്പോവില്ല തന്നെയുമല്ല കുട്ടിയെ കോൺവെന്റിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നു എന്ന് പറയുന്നു ടീച്ചേ സുനിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല പിന്നെ ഇതെല്ലാം സുനിലാണ് ചെയ്തതെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും എങ്ങനെ സുനിലിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിനുള്ള അധികാരമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ താൻ എന്താ വിചാരിച്ചത് ഞങ്ങൾക്ക് അവർ മിഡിയാണെന്നാണോ ഈ കുട്ടിയോടൊപ്പമാണ് അറസ്റ്റ് ചെയ്തത് ഇയാളാരാ നിങ്ങളുടെ മുമ്പ് കണ്ട് ചേരി പിള്ളേരെ പോലെ സംസാരിക്കുന്നു ഞങ്ങൾക്ക് പോലീസുകാരുടെ തെളിവുകളൊന്നും കേൾക്കണ്ട കാണുന്നുണ്ടല്ലോ ദിവസവും പേപ്പറിൽ പിന്നെ നിങ്ങളോട് എനിക്ക് കെഞ്ചണ്ട കാര്യമൊന്നുമില്ല ചീഫ് മിനിസ്റ്റർ വേണോ ഹോം മിനിസ്റ്റർ വേണോ ഞാൻ ഒന്ന് ഫോൺ ചെയ്താൽ മതി നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടാൻ തോന്നുന്നു നിങ്ങളെ മിനിസ്റ്റർ ആയാലും എനിക്ക് പ്രശ്നമല്ല എന്നെ ഏതെങ്കിലും ഓണം കേറാ മൂലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞു വരും അതിലും എനിക്ക് ഭയമില്ല ഇവിടെ അതല്ല പ്രശ്നം നിങ്ങളുടെ മകൻ ഒരു ഡ്രഗ് അഡിക്റ്റാണ് ഒരുപക്ഷേ നിങ്ങൾക്കത് അറിഞ്ഞുകൂടായിരിക്കും അവൻ ചെയ്തു വന്ന തെറ്റുകൾ മനസ്സിലാക്കാതെ ശരിയും തെറ്റും മനസ്സിലാകാത്തൊരു സ്ഥിതിയിലേക്ക് ദൈവീത അവനെ വലിച്ചെടുക്കരുത് ഉപദേശമൊന്നും വേണ്ട നിങ്ങൾക്കിപ്പോ അവനെ റിലീസ് ചെയ്യാൻ ഒക്കുമോ ഇല്ലയോ നോ അപ്പൊ ജാമ്യത്തി വിട്ടേക്കു നോ വേണ്ട വേണ്ട പ്ലീസ് അവർക്ക് വേണ്ട തന്നെയല്ല അവന്റെ പ്രസിഡന്റ് അവർക്ക് വേണ്ട ഐ ഡോണ്ട് വാണ്ട് എനിവൺ ഹിസ് ബെയിൽ മമ്മിന്റെ ഒരു മോനെ കൊണ്ടുപോകാനല്ലേ എനിക്ക് ആരുടെ ആവശ്യമില്ല ഗെറ്റ് ഔട്ട് പ്ലീസ് സാർ എന്നെ കൊണ്ടുപോകാൻ അനുവദിക്കരുത് സാർ പ്ലീസ് കൂൾ ഡൗൺ പ്ലീസ് കൂൾ ഡൗൺ ഇറ്റ്സ് എ നോൺ വേരിയബിൾ ഒഫൻസ് അതുകൊണ്ട് ഇവിടുന്ന് ജാമ്യം കിട്ടില്ല അപ്പോ എല്ലാം നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചു ജഡ്ജിയും കോടതിയും ഒക്കെ നിങ്ങൾ തന്നെ എന്നെ കളിപ്പിക്കാൻ വരരുത് കളിപ്പിച്ചവരെയൊക്കെ ഞാൻ കളി പഠിപ്പിച്ചിട്ടേ ഉള്ളൂ പഠിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ മിസ്റ്റർ ഇങ്ങോട്ട് സുനിൽ എന്നെ രക്ഷിക്കണ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല സാർ പ്ലീസ് സുനിൽ എന്താ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ നമുക്ക് മമ്മ എടുത്ത് പോകാം മമ്മി മോളെ കാത്തിരിക്കവിടെ ഇതാണോ സാർ പാർട്ടി യു ബ്ലഡി റാസ്കൽ മമ്മിയാണോ പാർട്ടി ഒന്നുകൂടെ പറഞ്ഞു റാസ്കൽ എന്താ നേരത്തെ ഇത് പോലീസ് സ്റ്റേഷനാണ് നിയമം കയ്യിലെടുക്കാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല സോറി സാർ എന്നോട് ക്ഷമിക്കണം എന്റെ ഒരു അവസ്ഥ സാർ മനസ്സിലാക്കണം ഭാര്യ അബോധാവസ്ഥയിലാണ് ഞങ്ങൾ അനുഭവിക്കുന്ന വേദന സാർ മനസ്സിലാക്കണം എല്ലാം എവിടെ എടുത്തും